വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കാർഡിയോ ചെയ്യണോ അതോ വെയിറ്റ് വെച്ചിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യണം? അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സംശയം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതായത് ആദ്യം കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യണോ ഇല്ലേ വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യണോ എന്നുള്ളത്. പ്രത്യേകിച്ച് തടി ഉറയ്ക്കാൻ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് ആദ്യം അവർ വന്നിട്ട് കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡിയോ എക്സസൈസുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് അവിടെ ഉള്ള ഫാറ്റെല്ലാം ശരിക്കും കൂടുതലങ്ങ് ഉരുകി പോകുന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ നടക്കണമെന്നില്ല. കാരണം തടി ഉറയ്ക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുമ്പോൾ ഈ കാർഡിയോ എക്സസൈസുകൾ മാത്രമല്ല, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് അതായത് വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്തും കണ്ടമാനം നല്ല രീതിയിൽ കാലറീസ് ബേൺ ആകുന്നുണ്ട്. അതായത് അതും നിങ്ങളെ തീർച്ചയായിട്ടും തടി ഉറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് പറഞ്ഞ് ശ്രദ്ധിക്കുക. നമുക്കിനി ഏതാദ്യം ചെയ്യണം എന്ന ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സാണ്. ചോയ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല സ്റ്റാമിന വെച്ച് അത്യാവശ്യം അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ ഗോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുക. പക്ഷേ അതേസമയം നിങ്ങൾക്ക് അത്യാവശ്യം ഷേപ്പൊക്കെ ആയി, കുറച്ചുകൂടെ ഓവറോൾ ഒരു ബോഡി ഷേപ്പൊക്കെ മാറി, അങ്ങനത്തെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ്ങിന് ഇല്ലേ വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകൾക്കൊക്കെ ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കണം. കാരണം ഇല്ലേ നടക്കാൻ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പോവാണ് ഒരുപാട് നിങ്ങൾ ഫറ്റീഗ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്തുള്ള ക്ഷീണം വെച്ചിട്ട് നിങ്ങളിപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്ര എഫക്റ്റീവ് ആവാൻ പോകുന്നില്ല നിങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യം ഷേപ്പൊക്കെ ആവാൻ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിന് ഫോക്കസ് എടുക്കും. അതായത് വെയിറ്റ് ട്രെയിനിങ് ഇല്ല റെസിസ്റ്റൻസ് ട്രെയിനിങ് കഴിവതും ആദ്യം തന്നെ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അഥവാ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ടേ തന്നെ അത് ബോഡി ജസ്റ്റ് ഒന്ന് വാം ആക്കാനുള്ള രീതിയിൽ ആ ഒരു ഉദ്ദേശത്തോടെ ചെയ്യാനായിട്ട് മാത്രം ശ്രമിക്കുക. കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് വല്ലതും ഇനി നിങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത്ര കാർഡിയോ നിങ്ങൾക്ക് ഉദ്ദേശമുള്ള പോലെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അതൊക്കെ അവിടെ നോക്കിയിട്ട് നിങ്ങളിപ്പോൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇത് തീർച്ചയായിട്ടും മാർക്കിലൊക്കെ ഉപകാരപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാർഡിയോ മാത്രം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ മസിൽസ് അധികം അങ്ങോട്ട് ബിൽഡാവുന്നില്ല. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾ ചെയ്യുന്ന ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതായത് ഒരുപാട് നേരമൊക്കെ കാർഡിയോ ചെയ്യുവാണെങ്കിൽ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് വരും. നിങ്ങൾ ഓവറോൾ മൊത്തത്തിൽ ക്ഷീണിക്കാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം വെയിറ്റ് ട്രെയിനിങ്ങോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ ഓവറോൾ ഷേപ്പ് കുറച്ചുകൂടെ എൻഹാൻസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന എക്സസൈസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവരെ.